എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൂടലമാണിക്യം ശ്രീ സംഗമേശൻ്റെ ഭൂമിയിലാണ്, ഭരതൻ്റെ ഭൂമിയിലാണ്. ഇന്നിപ്പോൾ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ വന്നിട്ടുണ്ട്. നമുക്കറിയാൻ പറ്റും തെച്ചിക്കോട്ട് രാമേന്ദ്രൻ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ആനയാണ്. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് ആന വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് സ്പോൺസർ ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഉത്സവത്തിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ ഫസ്റ്റ് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ ഉണ്ടായിരുന്നില്ല. കാരണം ഉത്സവത്തിന് മുമ്പായിട്ട് എല്ലാ ആനകളെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും, ഇന്ന ആനകൾ പങ്കെടുക്കുമെന്നൊക്കെ പ്രസിദ്ധീകരിക്കും. എല്ലാ ഉത്സവങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കൂടലമാണിക്യം ലിസ്റ്റ് വന്നപ്പോൾ അങ്ങനെ ഒരു ആന ഉണ്ടായിരുന്നില്ല. രണ്ട് ദിവസം മുമ്പ്, അതായത് മിനിഞ്ഞാന്നാണ് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഒരു ന്യൂസ് നമ്മൾ കണ്ടത്. അപ്പോൾ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ ഇവിടെ എത്തി. അപ്പോൾ ഭാഗ്യ എന്തോ നിമിത്തം പോലെ തെച്ചിക്കോട്ട് രാമേന്ദ്രനെ കൊണ്ടുവന്ന ഒരു ഇവിടുത്തെ ഒരു സ്വാമിയുടെ ഒരു ഭക്ത ഒരു ചേച്ചിയെ, ആ ചേച്ചിയെ നമ്മൾ ഇവിടെ കണ്ടു. അതെന്തൊരു നിമിത്തം പോലെ, കാരണം ഇവിടേക്ക് ആന വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് അതിൻ്റെ കുറച്ച് ചിലവുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഒരുപാട് ചിലവില്ലെങ്കിലും തെച്ചിക്കോട്ട് രാമേന്ദ്രനെ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ സർക്കാർ ഇപ്പോൾ മോണിറ്ററിംഗ് കമ്മിറ്റി നിയോഗിച്ചിട്ടുള്ള ചിലവുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ചിലവുകളെ പറ്റി നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു ചേച്ചിയെ നമ്മളോട് പരിചയപ്പെട്ടു. അപ്പോൾ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ എങ്ങനെ എത്തിയെന്നുള്ളത് ആ ചേച്ചീനെ പറയും. കാരണം മുമ്പ് ലിസ്റ്റിലുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ആ ലിസ്റ്റ് ആന ലിസ്റ്റിൽ കയറിയത്. അപ്പോൾ നമുക്ക് ആ ചേച്ചിനെ ഒന്ന് പരിചയപ്പെടാം. ഒരു സസ്പെൻസ് ആയിട്ടാണ് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ കൂടലമാണിക്യത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ക്രൗഡ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. കാരണം തെച്ചിക്കോട്ട വന വരുന്ന, ഇപ്പോൾ ഇന്നലെ ഞാൻ വന്നപ്പോൾ ഇത്രയധികം ആൾക്കാരില്ലേ. പിന്നെ ഞാൻ രണ്ട് ദിവസം മുമ്പോ നമ്മളും ഇങ്ങനെ ഇത്രയും ജനങ്ങൾ ഇവിടെ ഇല്ല. ഇത്രയും വെച്ചാൽ പകുതി പറഞ്ഞ ഞങ്ങളില്ല. തെച്ചിക്കോട്ട രാമേന്ദ്രൻ വരുന്ന കാരണം ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചേച്ചീനെ നമുക്ക് പരിചയപ്പെടാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ ആ ചേച്ചീനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യങ്ങൾ കേൾക്കുന്നുണ്ട്. തെച്ചിക്കോട്ട വന ക്ഷേത്രം മരം വയ്ക്കുമ്പോൾ ജനങ്ങളുടെ ആരോഗ്യം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചിയാണ് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ ഇടയ്ക്ക് കൊണ്ടുവരാൻ മുൻകെടുത്ത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, മുൻപുണ്ടായിരുന്നില്ല, ഒരു സസ്പെൻസ് ആയിട്ടാണ് ആ ഇടയ്ക്ക് എത്തിയത്. അപ്പോൾ എങ്ങനെയാണ് ആ സസ്പെൻസ് ഉണ്ടായതെന്ന് ആ ചേച്ചീൻ്റെ പറയട്ടെ. ആദ്യം ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് റിമ പ്രകാശൻ. റിമ പ്രകാശൻ. എൻ്റെ ഹസ്ബൻഡ് പ്രകാശൻ. പ്രകാശൻ. അപ്പോൾ രണ്ട് ദിവസം മുന്നാണ് എനിക്കൊരു കോള് ആകസ്മികമായിട്ട്. അതെ അതെ, ഇരിങ്ങാലവിടെ മണ്ണാത്തിക്കുളത്താണ് താമസിക്കുന്നത്. എൻ്റെ ചേച്ചിയാണ്. സ്വന്തം സ്വന്തം പോലെ. അപ്പം രണ്ടു ദിവസം മുന്നേ ആകസ്മികമായിട്ടൊരു കോള് എന്നെ തേടി വന്നതാ. അപ്പോൾ പറ്റുമോ ഇങ്ങനെ ആനനെ കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് സമർപ്പണമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് സ്ഥലത്തില്ലേ ഇപ്പോൾ. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ച് ചോദിക്കട്ടെ ഞാനെന്ന് പറഞ്ഞു. ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ആദ്യം തന്നെ യെസ് ഓക്കെ ഓക്കെ പറഞ്ഞു. ആൾക്ക് പ്രശ്നമൊന്നുമില്ല, ആൾ ഹാപ്പിയായി. അപ്പം പിന്നെ നമ്മൾ പിന്നെ അടുത്ത പടി ദേവസ്വത്തിലേക്ക് എങ്ങനെയായിരിക്കും, ആ ദേവസ്വം എങ്ങനെയായിരിക്കും. അപ്പം ഞാൻ ദേവസ്വമായിട്ട് കോൺടാക്ട് ചെയ്തു. അതിന് ഞാനും ഇവിടുത്തെ കമ്മിറ്റിയിലുണ്ട്, ദേവസ്വം കമ്മിറ്റി ഇവിടുത്തെ ഇപ്പോൾ ഈ ഉത്സവാഘോഷ കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്ന് അവരായിട്ട് നേരിട്ട് സംസാരിക്കാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ നേരിട്ട് സംസാരിച്ചു. ഇനി ഞാൻ രാത്രിയാണ് ഒരു 8:30 കൂടിയിട്ടാണ് ശരിക്കും കൺഫേം ആയത് സംഭവം. അപ്പോൾ അതിനുശേഷം പിന്നെ ഇന്ന് വൈകിട്ടേക്കാണെന്ന് പറഞ്ഞു. ആദ്യം കാലത്താന്ന് പറഞ്ഞു, ഇന്ന് രാവിലെയാവും എന്ന് പറഞ്ഞു. ഒരുപാട് ആനകളുടെ ലിസ്റ്റിലുണ്ട്. അപ്പോൾ അവർ ടൈം ഷെഡ്യൂളൊക്കെ ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊളിച്ച് എഴുതേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തേക്ക് മാറ്റി. ഇന്നത്തേക്ക് മാറ്റി. അതും രാവിലെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം നേരം ഇവിടെ ഇവിടെ നിർത്തേണ്ടതായിട്ട് വരും രാവിലെ. അതുകൊണ്ട് 3:30 ശേഷം അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ റൂൾ പ്രകാരം. അപ്പോൾ രാത്രിയിലാവുമ്പോൾ ഇത്രയും ക്രൗഡിനെ എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളത് ദേവസ്വത്തിനും ബാക്കിയുള്ള ഞാനടക്കമുള്ള എല്ലാവർക്കും ഒരു ആശങ്കയായിരുന്നു. സത്യത്തിൽ അത് ശരിയാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ ദൃക്സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ്. ഇരിഞ്ഞാലക്കുള ക്ഷേത്രമായി മതിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസുള്ളൊരു മതിലാണ്. അപ്പോൾ പിന്നെ അത് പിന്നെ അത്യാവശ്യം അവിടെ ഞാനോ 5 മണിക്കാണ് എത്തി. ഞാൻ അവരുടെ മുമ്പ് എലിഫൻസ് കോഡ് മറ്റുള്ളവരൊക്കെ കാര്യങ്ങൾ നല്ല രീതിക്ക് നിയന്ത്രിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ആകസ്മികമായി വന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതൊരു നമുക്ക് എന്താ പറയുക, എല്ലാ കാലത്തും നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. കാരണം ഭഗവാന്റെ ഒരു നമ്മളെ നിയോഗിച്ച പോലെ അങ്ങോട്ട് കയറി വന്നതാ. അപ്പൊ അങ്ങനെ വന്നൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഇപ്പൊ എല്ലാവരും ഞങ്ങളൊക്കെ ഡെയിലി ഇവിടെ പ്രദക്ഷിണം വെക്കുന്ന ആൾക്കാരാണ്. 5 പ്രദക്ഷിണം സ്ഥിരം വെക്കുന്നവരാ. ഇന്ന് നമുക്കൊന്നും ശ്വാസം കിട്ടാത്തൊരവസ്ഥയിലേക്ക് ആയി, മാറി നിൽക്കേണ്ടി വന്നു ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന്. പക്ഷെ നല്ലൊരു ഭംഗിയായിട്ട് കാണാൻ പറ്റി, വളരെ ശാന്തനായിട്ട് നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോ 7-ാം ദിവസം.
പന്ത്രണ്ടാം തീയതി ലാസ്റ്റ് ദിവസം ലാസ്റ്റ് ആറാട്ടോട് കൂടി അവസാനിക്കും. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഇവിടേക്ക് വന്നിട്ട് ഏകദേശം ഒരു 5 വർഷം അത് രാത്രിയില് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പൊ ഫിറ്റ്നസ് എടുക്കാനുണ്ടായിരുന്ന ആൾക്കാരികളെല്ലാം പോയിരുന്നു, അപ്പൊ തിടമ്പേൽക്കാൻ പറ്റിയില്ല, അപ്പൊ അങ്ങനെ തിരിച്ചു പോയതാണ്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു ചാൻസ് കക്ഷിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ വളരെയധികം കാലങ്ങൾക്ക് ശേഷമാണ് തെച്ചുകൂട് രാമചന്ദ്രൻ നമ്മളെ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. വളരെയധികം കാലങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ അതും വലിയൊരു കാര്യമാണ്. എന്നും കാണുന്ന ഒരു ആനയല്ല എപ്പോഴും വല്ലപ്പോഴും വരുന്ന അത്രയും. രാമൻ എന്ന് ആന വരണം തന്നെ ഇപ്പോൾ സർക്കാർ അല്ലെങ്കിൽ മോണിറ്ററിംഗ് കമ്മിറ്റി ചോദിച്ചുള്ള ആഴ്ച 2 പരിപാടി പാടുള്ളൂ. പിന്നെ വളരെയധികം നിയന്ത്രണങ്ങൾ തെച്ചുകൊണ്ട് രാമചന്ദ്രനുണ്ട്. അപ്പോൾ ആ ഒരു 2 ദിവസം കൊണ്ട് ആ ഒരു പരിപാടി സെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അപ്പോൾ ദേവസ്ഥലത്തെ ആൾക്കാർ ആയാലുണ്ടായിരിക്കും, അവരുടെ സപ്പോർട്ടോട് കൂടിയാണ് ആന അവിടേക്ക് എത്തിയിട്ടുള്ളത്. രാമനും ഭരതനും കൂടി ഒരുമിച്ച് വരുന്ന ഒരു ഇതാണ് ഇപ്പോൾ കാണുന്നത്. രാമന്റെ പുറത്ത് ഭരതൻ വരുന്നു. അതാണ് രാമന്റെ പുറത്ത് ഭരതൻ വരുന്ന ഒരു കാഴ്ച. രാമനും ഭരതനും കൂടി ഒരുമിച്ച് വരുന്ന ഒരു കാഴ്ച. ഭരതൻ രാമനെ കാത്തിരിക്കുന്നതാണ് ഇവിടുത്തെ ഒരു സങ്കല്പം. അതായത് മറ്റന്നാള് പട്ടാഭിഷേകത്തോടുകൂടിയാണ് ഇവിടുത്തെ നമ്മുടെ ഉത്സവം തീർന്നത്. അപ്പോ ഭരതൻ ശരിക്കും രാമനെ കാത്തിരിക്കുകയാണ്. സങ്കല്പത്തിലുണ്ട്. അതിനു മുമ്പ് തന്നെ രാമൻ വന്നു. അതിനു മുമ്പ് രാമംഗലം രാമേന്ദ്രൻ സാക്ഷാൽ രാമൻ വന്ന് ഭരതനെ നേരത്തെ പൂരം കാണാൻ കൂടാൻ വേണ്ടി മൂപ്പര് കുറച്ച് മുന്നേ എത്തിയെന്നാണ് പറയുന്നത്. ഇന്നിപ്പോ ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന ആദ്യമായിട്ട് കുടമാണിക്യ സ്വാമിക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള നാട്ടുകാരായാലും ദേവസ്വം ആയാലും എല്ലാവർക്കും നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമാണ്. ദേവസ്വത്തിനും പറയണല്ലോ, എടുത്ത് പറയണല്ലോ, രാമന് വേണ്ടി എടുത്ത് പറയണം, ഒപ്പം ദേവസ്വത്തിനും പറയണം. ഇത്രയും ശാന്തസ്വരൂപനായിട്ട് നടന്നു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ക്രൗഡിനെ സ്കോഡുകാര് അവരെല്ലാവരും ഭയങ്കര സഹകരണമായിരുന്നു. ഇപ്പൊ ഇന്ന് വന്നപ്പോ ഞങ്ങള് പോയിരുന്നു, അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് കാണാം എങ്ങനെ എത്ര കൃത്യമായിട്ടാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഫോറസ്റ്റ് സ്ക്വാഡ് എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരുമിച്ച് വന്ന് കൃത്യമായി അതിൻ്റെതായ ചിട്ടവട്ടങ്ങളോട് കൂടി എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. വരുമ്പോൾ തന്നെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് വേറെ പണികളൊന്നും ഇല്ല കൃഷിക്ക്. അപ്പോൾ വളരെ കൃത്യമായി ആസൂത്രണത്തോട് കൂടിയിട്ട് വന്നുള്ളത് കൊണ്ട് ഒരു പ്രശ്നമില്ലാതെ ഇവിടുന്ന് പോകുന്ന നമ്മൾ പ്രാർത്ഥിക്കണോ ആഗ്രഹിക്കണോ. സന്തോഷം ഉത്സവം ഭംഗിയാവട്ടെ. എൻ്റെ ആശംസകൾ കൂടി തിരിച്ച് ഞങ്ങളുടെയും ആശംസകൾ. താങ്ക് യു.